ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. ഇനിയാണ് വന്നിട്ടുള്ളത് ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈസി ആയിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്നത് പോലുള്ള ഒരു സിസ്ലർ ചിക്കറിൻ്റെ ഒരു ടേസ്റ്റിലുള്ള ഒരു ചിക്കൻ ഫ്രൈ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ആർക്കും ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ട്രൈ ചെയ്യണം, അത്ര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണമൊന്ന് ഓൾ എനേബിൾ ചെയ്യാൻ കൂടി മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. പിന്നെയെന്ന് വെച്ചാലല്ലേ, ഇത് ഞാൻ ഫുൾ ചിക്കൻ വാങ്ങിച്ചിട്ട് അതിൻ്റെ ബ്രസ്റ്റ് പീസൊന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇത് കട്ട് ചെയ്യുന്ന വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ ആവശ്യത്തിന് കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രണ്ട് സൈഡിലേക്കും ഇതുപോലെ കുരുമുളക് പൊടിയും ഉപ്പും കൂടി നന്നായിട്ട് ചേർത്തിട്ട് നന്നായിട്ട് രണ്ട് സൈഡിലും ആക്കി കൊടുക്കുക കേട്ടോ. ഇതുപോലെ കൈവച്ചിട്ട് നന്നായിട്ട് തടവിയിട്ട് രണ്ട് സൈഡിലേക്കും ആക്കി കൊടുക്കുക. എന്നിട്ട് ഇതിന് മുകളിലായിട്ട് ഒരു ചെറുനാരങ്ങയുടെ നീരും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ചെറുനാരങ്ങയുടെ നീര് മുഴുവനായിട്ടൊന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു അരമണിക്കൂർ ഞാനിതുപോലെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് ഒരു പാനാണ്. അത് ഗ്രിൽ പാനായാലും പ്രശ്നമില്ല, മറ്റു പാനായാലും പ്രശ്നമില്ല. ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ ആവശ്യത്തിന് ഗീ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ചേർത്ത് കൊടുക്കുന്നുള്ളത് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി ഞാനിപ്പോൾ ഒരു എട്ടല്ലിയോളം എടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ പൊടിയായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വലുതായിട്ടൊന്നുമല്ല, പൊടിയായിട്ട് കുഞ്ഞു കുഞ്ഞായിട്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഞാനിപ്പോൾ അത് ചേർത്തിട്ട് അതിന് മുകളിൽ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിന് മുകളിലായിട്ട് വീണ്ടും ഇതുപോലെ വെളുത്തുള്ളിയുടെ ചെറിയ ചെറിയ ക്യൂബ്സ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ തന്നെ ഞാനിപ്പോൾ അത് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ട് സൈഡും ഒരു വൈറ്റ് കളറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഒരു സൈഡ് നന്നായിട്ട് മൊരിഞ്ഞ് വരുമ്പം മറ്റേ സൈഡും കൂടി തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇങ്ങനെ കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ രണ്ട് സൈഡും കൂടി ഞാൻ ഇതുപോലെ തിരിച്ച് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല മണമാണ് വരുന്നുള്ളത്. അപ്പോൾ ഈ മണം കൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ഇതുപോലെ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിയെടുക്കും കേട്ടോ. അത്ര നല്ല ഒരു സ്മെല്ലാണ് ഇതിനുള്ളത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ ഇത് നമുക്ക് എന്താ പറയുക, കുബൂസിൻ്റെ കൂടെയോ പത്തിരിയുടെ കൂടെയോ നെയ്ച്ചോറിൻ്റെ കൂടെയോ മന്തിയുടെ കൂടെയോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ കുറേ പേര് ഞാൻ വ്ലോഗിൽ ഇത് കാണുമ്പോൾ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ റെസിപ്പി ഒന്ന് ചെയ്ത് തരോ ഇത്താന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ വേഗന്നെ ഇതിൻ്റെ റെസിപ്പി ഒന്ന് കുറച്ച് മിനിറ്റ് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് ഇത് കാണട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ വേഗന്നെ ചെയ്തെടുത്തതാണ്. അപ്പോൾ അടുത്ത നല്ല നല്ല വീഡിയോസുകളായി വരുന്നത് വരെ എല്ലാവർക്കും എൻ്റെ അസ്സലാമു അലൈക്കും.